കണ്ടോ, ഖബർ തൊട്ട് തടവാൻ പാടില്ല, തൊട്ട് മുത്താൻ പാടില്ല. അതെല്ലാം വെറുക്കപ്പെട്ട ബിദഅത്താണ്. വിവരമില്ലാത്ത സാധാരണക്കാരാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. ഖാലൽ ഫുഖഹാഉൽ മുതബഹിറൂൻ ഖുറാസാനിയൂന, സമുദ്രം പോലെ വിശാലമായ വിജ്ഞാനമുള്ള ഖുറാസാനി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, യുസല്ലിമു, ഖബറാളിക്ക് സലാം പറയാം, വലാ യംസഹുൽ ഖബറ, ഖബർ തൊടരുത്, വലാ യുഖബ്ബിലുഹു, ഖബർ ചുംബിക്കരുത്, വലാ യമസ്സുഹു, അതിനെ സ്പർശിക്കുക പോലും ചെയ്യരുത്. അതെല്ലാം ക്രിസ്ത്യാനികളുടെ പതിവാകുന്നു. ആരാ പറഞ്ഞത്? ഇമാം നവവിയാ രേഖപ്പെടുത്തിയത്. ഖബർ തൊട്ട് ഇന്നിപ്പോ എന്താ എഴുതി വെച്ചത്? മക്ബർ ആചാരവും അനാചാരവും എന്നൊരു പുസ്തകം ഇതാ. ഇവരൊക്കെയുള്ള എസ് വൈ എസ് എഴുതിയതാ. പി എസ് കെ മൊയ്തുബാക്കയും ആടവന്. ഖബർ ചുംബിക്കാം, തൊട്ട് തടവാം, ബർക്കത്ത് ഉദ്ദേശിച്ചാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ചില കിതാബുകളുടെ കാലകീല വെച്ച് സമർത്ഥിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? മുൻകാല ഷാഫി പണ്ഡിതന്മാർ മുതഖദ്ദിമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. വമാ ദകറൂഹു സഹീഹുൻ, ഇമാം നവവി പറയാണ് ഖുറാസാനി പണ്ഡിതന്മാർ പറഞ്ഞത് ശരിയാണ്, തൊട്ട് തടവാൻ പാടില്ല, ചുംബിക്കാൻ പാടില്ല, അതൊക്കെ നസാറാക്കളെ പതിവാണെന്ന വാക്ക് സഹീഹാണ്. ലിഅന്നഹു, കാരണം, ഖദ് സഹ നഹ്യു അൻ തഅലീമിൽ ഖുബൂർ, ഖബറുകളെ ആദരിക്കുന്നത് പാടില്ലാത്തതാണ് എന്ന് വിരോധം സഹീഹായി വന്നിട്ടുണ്ട്. മുജാഹിദീങ്ങളെ പറ്റി പറയല് ഒരു കിതാബ് ഓതിയിട്ടില്ല എന്നാണ്. ശരി, ഞങ്ങൾ കിതാബ് ഓതാത്ത അൽമനാർ മാത്രം വായിച്ചു വന്നല്ല, നിങ്ങൾ ഇതിനൊന്ന് ഗണ്ണിക്കും, നിങ്ങളൊന്ന് ഗണ്ണിക്കൂ, കേക്കട്ടെ ഈ നാട്ടിലെ ആളുകളെ. നിങ്ങളെ തലക്കുമ്പുറത്തിരിക്കുന്ന കിതാബല്ലേ ഇതൊക്കെ? നാട്ടുകാരെ ചെലവിൽ നിങ്ങൾ ഓതുകയും ഓതിക്കുകയും ചെയ്യുന്ന കിതാബ്. ആ കിതാബിലുള്ള വസ്തുതകൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ മൂടി വെക്കുന്നു ജാറ വ്യവസായത്തിന്റെ പങ്ക് പറ്റാൻ വേണ്ടി, അല്ലേ? അതാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങള് വളരെ ബഹുമാനിക്കുന്ന ആളാണല്ലോ റാസി തങ്ങള്. റാസി തങ്ങള് ബിംബാരാധനയെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ബിംബാരാധന ഉണ്ടായത്? ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കൂണ് മുളച്ചു പൊന്തുന്നത് പോലെ ഒരു ബിംബം മുളച്ചു പൊന്തുകയില്ല. ഒരു മഹാൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചിത്രം ഉണ്ടാക്കും, പിന്നീടത് രൂപമാക്കി മാറ്റും, പ്രതിമയാക്കി മാറ്റും. ആ പ്രതിമയെ ആരാധിക്കും, ആ പ്രതിമയുടെ മുമ്പിൽ കൈകോപ്പി നിൽക്കും, ആ പ്രതിമയുടെ നേർച്ച വഴിപാടുകൾ നടത്തും. എന്താണ് ആ പ്രതിമയുടെ മുമ്പിൽ നിൽക്കുന്നവന്റെ മനോഗതം? ഈ പ്രതിമ കല്ലോ കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ പ്രതിമ കേൾക്കുമെന്നോ കാണുമെന്നോ സഹായിക്കുമെന്നോ അല്ല, മറിച്ച് ഈ പ്രതിമ ഒരു മഹാന്റെ ബിംബമാണ്. ആ മഹാൻ കാണുന്നു, ആ മഹാൻ കേൾക്കുന്നു, ആ മഹാൻ അറിയുന്നു. വനളീറുഹു ഫീ ഹാദസ് സമാൻ, ഇതിനു സമം തന്നെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രചാരത്തിൽ വന്നിട്ടുള്ള ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി, അല്ലാഹുവിന്റെ സെറ്റുകൾ ധാരാളം ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. ബിതഅലീമി ഖുബൂരിൽ അക്കാബിർ, മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കൽ. കണ്ടോ, മഹാന്മാരെ ഖബറുകളെ ബഹുമാനിക്കൽ ബിംബാരാധനക്ക് തുല്യം തന്നെയാണ്, സമം തന്നെയാണെന്ന് പറഞ്ഞത് ഞങ്ങളല്ല, നിങ്ങളേറെ ബഹുമാനിക്കുന്ന റാസിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ്? അലഅത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫൈന ഉലൈക അൽകബറ യകൂനൂന സുഫാലഹും മിൻദല്ലാഹി തആല. എന്താണ് അവരുടെ വിശ്വാസം? ഈ ഖബറുകളെ ബഹുമാനിച്ചാൽ ഖബറിന്റെ പുറത്തെ കല്ലും മണ്ണും പുതപ്പും സഹായിക്കുമെന്നല്ല, ഖബറിൽ കിടക്കുന്ന മഹാൻ ഞങ്ങൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്ത് രക്ഷിക്കും എന്ന വിശ്വാസത്താലാണ് അവർ ഈ ഖബറിനെ ബഹുമാനിക്കുന്നത്. ഈ വിശ്വാസത്തോടെ ഖബറുകളെ ബഹുമാനിക്കുന്നത് ബിംബാരാധനക്ക് തുല്യമാണ്. നോക്ക്, നിങ്ങൾ എത്ര വ്യക്തമായിട്ട് ആ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിട്ട് കാര്യമല്ല. ഷാഫി മദബിലെ പണ്ഡിതന്മാർ തന്നെ ഇതൊക്കെയും പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദബില് മഖ്ബറയിൽ ഇടുക്കമുണ്ടാകുമെന്ന നിസാരമായൊരു കാരണം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഹറാമാക്കിയതെങ്കിൽ, വിളിച്ച് പ്രാർത്ഥിക്കാനും നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാനുമാണ് ഇത് കെട്ടിപ്പൊക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് മഹാകുറ്റമാണെന്ന കാര്യത്തിൽ ഷാഫി മദബിലെ ഒരു പണ്ഡിതനും ഒരിക്കലും സംശയിക്കുകയില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സിയാറത്തിന്റെ മര്യാദയെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നു, നീ ഏതെങ്കിലും ഖബർ സിയാറത്ത് ചെയ്താൽ മയ്യത്തിന് വേണ്ടി പൊറുക്കല്ല തേടണം, വയരിക്കു കൽബുക, നിന്റെ ഹൃദയത്തിന്റെ കട്ടി കുറയണം, വതദ്കുറു അംറൽ ആഖിറ, നീ ആഖിറത്തിന്റെ കാര്യം ഓർക്കണം, ഫഹാദാ മിമ്മാ ലാ അക്റഹു, ഇതിനെ ഞാൻ വെറുക്കുന്നില്ല. ഏതാ, എന്താ സിയാറത്തിന്റെ ഉദ്ദേശം? കടം വീടാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, വിസ കിട്ടുവാൻ, അതാണോ ഇമാം ഷാഫി പറഞ്ഞത്? അല്ല, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ചെന്ന ആളുടെ ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാവുക, പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകുക. ഹദീസിൽ പറഞ്ഞ കാര്യമാണ് ഇമാം ഷാഫി പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഷാഫികളാണെന്ന് അവകാശപ്പെടുന്ന
ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതോ? ഇതൊന്നുമല്ല. തുഹഫയിൽ കാണാം, യുഖസദു ബിസിയാരതിഹി തദക്കുറുൽ മൗതി വതറഹ്മു അലൈഹി, മരണത്തെ ഓർക്കലും ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കലുമാണ് സിയാറത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് നടക്കുന്നതാണോ? ഓമാനൂർ മൗലിദുകൾ കേട്ടിട്ടില്ലേ? ഓമാനൂർ മൗലിദ് എന്താന്ന്? ഓമാനൂർ ശോദാക്കളെ, ശോദാക്കളെ കൊണ്ടോട്ടി കാണങ്ങൾ, കൊണ്ടോട്ടി പോയാൽ കാണാം ഓമാനൂർ ശോദാക്കളെ ജാറൻ. അമ്മാള് കുട്ടിയമ്മ എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീയെ ഒരു മാപ്പിള പ്രേമിച്ചു, പ്രേമിച്ച് അവരങ്ങനെ കൂടി നടന്നു. അവസാനം അവൾക്ക് മുസ്ലിം ആകേണ്ടി വന്നു, ഇവൻ കെട്ടണം എന്നുണ്ടെങ്കിൽ മുസ്ലിം ആകണം എന്ന് വന്നു. അങ്ങനെ അമ്മാള് കുട്ടിയമ്മ മുസ്ലിമായി. അപ്പൊ സ്വാഭാവികമായും അമ്മാള് കുട്ടിയമ്മയുടെ സമുദായം ഒരു ഒരു അമുസ്ലിം സഹോദരി ഇസ്ലാം മാർഗത്തിൽ കൂടി എന്ന് പറഞ്ഞിട്ട് അവരാകെ ആകെ ബഹളം ഉണ്ടാക്കി. അങ്ങനെ മാപ്പിളാരടുത്ത് നിന്ന് ഈ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് സംഘം ചേർന്ന് വന്നു ഇവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ മാപ്പിളാര് തടുത്തു, അങ്ങനെ വർഗീയ കലാപമായി, അതിൽ കുറച്ചാൾ മരിച്ചു. അതാണ് ഓമാനൻ ശ്രോതാക്കൾ. ഏയ്, അപ്പൊ അമ്മാള് കുട്ടിയമ്മയെ ഒരുത്തം പ്രേമിച്ചതാണ് ശരിയായ ലവ് ജിഹാദ്. ലവ് ജിഹാദ് എന്നൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നാണ്. അങ്ങനെയാണ് ഓമാനൂർ ശോദാക്കൾ ഉണ്ടായത്. എന്നിട്ട് ഓല പേരിൽ ഒരു മൗലിദ് ഉണ്ട്, ഓല പേരിൽ നേർച്ചപ്പെട്ട ഓമാനൂർ ശോദാക്കളെ നേർച്ചപ്പെട്ടിന് പലർത്തും കാണാം. ആ ഓമാനൂർ മൗലിദിൽ പറയാണ്, യസൂറുൽ വറാ മിൻ കുല്ലി ഫജ്ജിൻ മസാറഹും ലിതഹഖീഖി അഹ്ദാഫിം വദഫ്ഉൽ മുസീബത്തി. എല്ലാ മുക്കുമൂലകളിൽ നിന്നും ഓമാനൂർ ശോദാക്കളുടെ മസാറിലേക്ക് ആളുകൾ സിയാറത്തിന് വരുന്നു. എന്തിനു വേണ്ടി? ലിതഹഖീഖി അഹ്ദാഫിൻ, അവിടെ ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി. വദഫ്ഉൽ മുസീബത്തി, ആപത്തുകളെ തടയാൻ വേണ്ടിയും. എന്ന് പറഞ്ഞാൽ മരിച്ചവരോട് ആപത്തുകൾ തടഞ്ഞു കിട്ടാനും ലക്ഷ്യം നേടാനും പ്രാർത്ഥിക്കാനാ വരുന്നത്. ബിഹിം നസ്അലുല്ലാഹ റഹീമ സലാമതൻ മിനൽ ഇലലി വല്ലാ ഫാതിഹത്തൽ ഖിയാമതി. ഇനിയോ അവരോട് പ്രാർത്ഥിക്കൽ മാത്രമല്ല, അവരെ കൊണ്ട് ഞങ്ങൾ റഹീമായ അള്ളാഹുവിനോട് സലാമത്തിനെ ചോദിക്കും, രക്ഷയെ ചോദിക്കും. മിനൽ ഇലലി, രോഗങ്ങളിൽ നിന്ന്. വലാ ഫാത്തി, ആപത്തി അത്തൽ ഖിയാമത്തി എന്ന് പറഞ്ഞാൽ അവമാനുശോദാക്കളെ ഹക്ക് കൊണ്ട്, അവരെ ജാഹു കൊണ്ട്, അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ആപത്തുകളും തടഞ്ഞു തരണേ. ഇത് പറയാനാണ് ജാറത്തിൽ വരുന്നത്. അപ്പൊ നോക്ക്, എന്ത് ഇത്? ഷാഫി മദ്ഹബാണോ? ഇത് ഏത് മദ്ഹബാ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതാണ് മാഫി മദ്ഹബ്. ഒരു മദ്ഹബിലും ഇല്ലാത്ത വർത്താനാണ് ഇത്. ഷിയാക്കളെ മദ്ഹബാണ് സുഹൃത്തുക്കളെ ഇത്. അഖിലു സുന്നത്തിന്റെ ആളുകളുടെ മദ്ഹബയല്ല. ഇനി സുഹൃത്തുക്കളെ, ഇതാ ജാറ വ്യവസായം പൊടി പിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച മറ്റൊരു കാര്യമാണ് സിയാറത്ത് പാക്കേജ് ടൂർ. ആ സിയാറത്ത് ടൂറ്, ഒരു മൗലിയരും കുറെ ആളുകളും ആണും പെണ്ണും ഒക്കെ കൂടിയിട്ട് എന്നിട്ട് നോട്ടീസ് ഇറക്കും, ഇതാ കാഞ്ഞങ്ങാട്ടിന്ന് പുറപ്പെട്ട് ആ ജാറത്തിലിറങ്ങി മറ്റേ ജാറത്തിലിറങ്ങി എന്നിട്ട് ഇങ്ങനെ ലിസ്റ്റാണ്. പിന്നെ കോഴിക്കോട്ടെത്തിയാല് മറ്റേ കടപ്പുറത്തെ ജാറം, മറ്റടുത്ത ജാറം, പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ മമ്പുറം ജാറം, പിന്നെ പുത്തമ്പള്ളി ജാറം, അങ്ങനെ പോയിട്ട് മഞ്ഞക്കുളം പാലക്കാട്, അതങ്ങനെ പോയിട്ട് പിന്നെ തമിഴ്നാട്ടിൽ അപ്രാപാളയം, അങ്ങനെ ഏർവാടി നാഗൂര്, അങ്ങനെ പോയി കന്യാകുമാരി. കൂട്ടത്തിൽ കുറെ പിന്നെ വിനോദ കേന്ദ്രങ്ങളും പിന്നെ മലമ്പുഴയും കാങ്ങിയാകുമാരി ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് സിയാറത്ത് ടൂറ്. അവിടെ കാളുകളെയും കൂട്ടിട്ട് പോവുകയാണ്. ഏയ്, പുണ്യയാത്രകൾ സംഘടിപ്പിക്കാണ്, പാടുണ്ടോ ഇത്? പായിക്കെ സിയാറത്തിന് പോവുക എന്നാ പറയല്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വാഹനം കെട്ടി പുറപ്പെടാൻ മൂന്നേ മൂന്ന് പള്ളികളിലേക്കേ പാടുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളി. മറ്റൊന്ന് മസ്ജിദുൽ നബവി, മദീനയിലെ പള്ളി. മറ്റൊന്ന് ജെറൂസലമിലുള്ള മസ്ജിദുൽ അഖ്സ. ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകാൻ പാടില്ലെന്ന്, ലാ തശുദ്ദു റിഹാൽ, നിങ്ങൾ വാഹനം കെട്ടി പുറപ്പെടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരെ ഖബറുകളിലേക്കുള്ള സിയാറത്ത് യാത്ര ഹറാമാണെന്ന് ഞങ്ങൾ മാത്രമല്ല, ചിലർ പറയാണ്ടത് ഇബ്നു തൈമിയ മാത്രമേ ഹറാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. വിവരമില്ലാത്തത് കൊണ്ട് പറയുന്നതാണത്. ശർഹ് മുസ്ലിമിലതാ നബവി തന്നെ രേഖപ്പെടുത്തി. വഖ്തലഫൽ ഉലമാഉ ഫീ ശദ്ദിർ റിഹാലി വയഅമാലിൽ മതി ഇലാ ഗൈറിൽ മസാജിദി സലാത. ഈ മൂന്ന് പള്ളികളല്ലാത്ത സ്ഥലത്തേക്ക് വാഹനം കെട്ടി പുറപ്പെടുന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിവിധ അഭിപ്രായക്കാരാണ്, അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. കസ്ദഹാബി ഇലാ ഖുബൂരി സാലിഹീന, സാലിഹീങ്ങളുടെ ഖബറുകളിലേക്ക് യാത്ര പോവുക. വൈലൽ മവാലിഉൽ ഫാളില, ശ്രേഷ്ഠമായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക. വനഹബി ദാലിക, ഫഖാല ശൈഖു അബൂ മുഹമ്മദുൽ ജുവൈനി മിന സഹാബിന, നമ്മുടെ മദ്ഹബിൽപ്പെട്ട അബൂ മുഹമ്മദുൽ ജുവൈനി, മുസ്ലിയാക്കന്മാർക്ക് അറിയില്ലേ ഇമാമുൽ ഹർമൈനിയുടെ പിതാവ്, അദ്ദേഹം പറഞ്ഞു ഹുവ ഹറാം, അത് ഹറാമാകുന്നു.
വഹുവൽ ലദീ അശാറൽ ഖാലി ഇയാൽ ഇഖ്തിയാരിഹി മാലിക്കി മദ്ഹബുകാരനായ ഖാലി ഇയാൽ ബലപ്പെടുത്തിയിട്ടുള്ളതും തിരഞ്ഞെടുത്തിട്ടുള്ളതും ആ അഭിപ്രായമാണ് അപ്പൊ ഇബ്നു തൈമിയ മാത്രമല്ല ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സിയാറത്ത് ടൂർ പാടില്ലെന്ന് ഹദീത്തുകളുടെ വെളിച്ചത്തിൽ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നിട്ടിപ്പോ എന്താ പറഞ്ഞറിയോ പള്ളികളിലേക്ക് ആ മൂന്ന് പള്ളിയിലേക്കും തന്നെ പാടുള്ളൂ വേറെ എല്ലാ പള്ളിയും ഒരുപോലെ പക്ഷെ പള്ളി അല്ലാത്ത പുണ്യസ്ഥലത്തേക്ക് പോകുന്നതിന് ഈ ഹദീസ് എതിരല്ല പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മൂന്ന് പള്ളിയിലേക്കേ പാടുള്ളൂ വേറൊരു പള്ളിക്കും പ്രത്യേകതല്ല പള്ളി അല്ലാത്ത പുണ്യസ്ഥലത്ത് പോകുന്ന ഈ ഹദീസ് എതിരല്ല തബ്ലീഗരും അങ്ങനെ വാദിക്കണത് അവരുടെ പുസ്തകത്തിലെ ഹജ്ജിന്റെ മാത്രമുള്ള പുസ്തകത്തിൽ അവർ എഴുതിയിരിക്കുന്നതാണ് സിയാറത്ത് യാത്രക്ക് കുഴപ്പമില്ലെന്ന് സ്ഥാപിക്കാൻ ഒരുപാട് കള്ള റിപ്പോർട്ടുകൾ സഖരിയ മൗലാന തന്റെ ഫലായില ഹജ്ജ് എന്ന കിതാബിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് വാസ്തവത്തിൽ ശിഫാഉ സഖാം ഫീ സിയാറത്ത് ഖൈറുൽ അനാം റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ രോഗം സുഖപ്പെടുത്താൻ എന്നൊരു പുസ്തകം തന്നെ സുയൂത്തി രചിച്ചിട്ടുണ്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു അബ്ദുൽ ഹാദി അസ്സാരിബുൽ മുംകി ഫിർറദി അല സുബ്കി എന്ന ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് അതിനുശേഷം തക്മിലത്തു സാരിബുൽ മുംകി എന്ന പേരിൽ ജിദ്ദയിൽ ജീവിച്ച ഒരു പണ്ഡിതൻ ആ ഗ്രന്ഥത്തിന്റെ ഖണ്ഡനം പൂർത്തീകരിച്ച് എഴുതിയിട്ടുണ്ട് ആ സുയൂത്തി ഉദ്ധരിച്ച മുഴുവൻ റിപ്പോർട്ടുകളുടെയും ദുർബലത വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ കള്ള റിപ്പോർട്ടുകളായി തെളിയിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സിയാറത്ത് ടൂറിന്റെ തെളിവായിട്ട് ഇവരെടുത്തുദ്ധരിക്കുന്നത് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ കാണിച്ചു തരാത്താണിത് ഒരു സംഭവം ഉണ്ടായി സഹാബികളുടെ കാലത്ത് ഒരു സഹാബി മൂസ നബിക്ക് വഹ്യു കിട്ടിയ സ്ഥലത്ത് പോയി തിരിച്ചു വരികയാണ് വഴിവെത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് നിങ്ങൾ എവിടുന്നാ വരുന്നത് ഞാൻ തൂർ സീന മലയിൽ പോയിട്ട് വരികയാണ് മൂസ നബിക്ക് വഹ്യു കിട്ടിയ സ്ഥലത്തുനിന്ന് പോയതാണ് അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങൾ പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ പോകുമായിരുന്നില്ല കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ തലാതതി മസാജിദ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് നിങ്ങൾ പോകാമതല്ലെന്ന് പ്രവാചകരുടെ നിർദ്ദേശമുണ്ട് ഈ ഹദീസ് നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോകുമായിരുന്നില്ല അപ്പൊ പള്ളിയല്ലാത്ത പുണ്യസ്ഥലത്തേക്ക് പോകുന്നതിന് ഈ ഹദീസ് ബാധകമല്ല എന്നത് തെറ്റാണ് സഹാബി മനസ്സിലാക്കി എങ്ങനെ അവിടെ തൂർ സീനൽ സ്പെഷ്യൽ പള്ളി ഉണ്ട് കണ്ടു പോയതാണോ അല്ല തൂർ സീന മൂസ നബിക്ക് വഹ്യു കിട്ടിയ സ്ഥലം എന്ന നിലക്കാണ് പോയത് നിങ്ങൾ ആലോചിച്ച് നോക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യു കിട്ടിയ സ്ഥലമാണ് ഹിറാ ഗുഹ റസൂലുള്ളാഹി സ്വല്ലം 13 കൊല്ലം വഹ്യു കിട്ടിയതിന് ശേഷം മക്കത്ത് ജീവിച്ച് ഒരിക്കലെങ്കിലും സഹാബികളെ കുട്ടി ഹിറാഗിലേക്ക് ഒരു ടൂർ നടത്തിയോ സിയാറത്ത് ടൂർ നടത്തിയോ നടത്തിയില്ല താനും അബൂബക്കർ സിദ്ദീഖും ഒളിച്ചിരുന്ന സൗർ മലയിലെ ഗുഹയിലേക്ക് ഇടക്കിടക്ക് സിയാറത്ത് ടൂർ നടത്തിയോ നടത്തിയില്ല കാരണം അതൊന്നും പുണ്യം പ്രതീക്ഷിച്ചുള്ള യാത്രയല്ല മദീനയിലേക്ക് നമ്മൾ ഹജ്ജിന് പോകുന്നു ഹജ്ജിന് പോകുന്നോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഹജ്ജ് പാക്കേജിന്റെ പേരെന്താറിയോ സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ സിയാറത്തുണ്ട് പാക്കേജ് ഉണ്ട് ടൂറുണ്ട് ഓലെ കൂടെ പോയാൽ ഹജ്ജ് മാത്രം കിട്ടൂല കാരണം എന്താ അത് സിയാറത്തിലും പാക്കേജിലും മുങ്ങിപ്പോവുകയാണ് തൊട്ടടുത്ത ജാറത്ത് നിന്നാ തുടങ്ങുക ആദ്യം ഒരു ജാറം പിന്നെ അടുത്ത ജാറം ഇപ്പൊ ഞാൻ താമസിക്കുന്നത് തലശ്ശേരിക്കടുത്ത കടവത്തൂരാണ് അവിടെ പെരിങ്ങത്തൂർ എന്ന സ്ഥലത്ത് അലിയൽ കൂഫി എന്ന് പറയുന്ന ഒരു ജാറമുണ്ട് ആളുകൾ അവിടെ വന്നിട്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ വണ്ടിയൊക്കെ ബ്ലോക്ക് ആവും ഖുറാഫികൾ വന്നിട്ട് പിന്നെ റോഡൊന്നും നോക്കില്ല അങ്ങ് കൊണ്ടുവന്നിടല്ല ഹേയ് അലിയുൽ കൂഫിന്റെ ജാറം അത് കഴിഞ്ഞ് നിങ്ങൾ കാണാൻ വടകരന്റെയും തലശ്ശേരിന്റെ അടുക്ക് ആളുകൾ പൈസ എറിയുന്ന കുഞ്ഞിപ്പള്ളി അവിടെ ഏതോ ഒരു മഖ്ദൂമിനെ അടക്കിയിട്ടുണ്ടെന്നാണ് ശ്രുതി ചരിത്രവും തെളിവൊന്നല്ല എന്നിട്ട് അവിടെ പൈസ എറിയാണ് കാരണം ആ പൈസ പെറുക്കാനായിട്ട് കുറച്ച് ആളുകളെ കുടയും ചൂടി യൂണിഫോം ഇട്ട് നിൽക്കുന്നത് കാണാം കാരണം അതിലെ പോണ വണ്ടിയൊക്കെ നോക്കണ കാര്യം മൂപ്പരേൽപ്പിച്ചിരിക്ക ഹജ്ജിന് പോകുമ്പോ ആ ഞാനും ബിയാത്തും പോവുകയാണ് നമ്മളെ കുട്ടികളെ കാര്യം വീടിന്റെ കാര്യമൊക്കെ നിങ്ങൾ നോക്കണം ഞങ്ങൾ പോയി വരുവോളം നല്ല കരഞ്ഞ് പിടിച്ച് പോവാണ് അള്ളാഹനല്ലേ ഏൽപ്പിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിൽ ഞങ്ങൾ ബലമേൽപ്പിച്ചിരിക്കുന്നു ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ശക്തിയോ കഴിവോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മിൻ ചൊല്ലി ഇറങ്ങിപ്പോരുകയാണ് ഇവരേൽപ്പിക്കുന്നത് ബദരീങ്ങളെയാണ് അലിയുൽ കൂഫിനെയാണ് മമ്പരന്തങ്ങളെയാണ് ബദരീങ്ങളെയാണ് പലരെയുമാണ് നോക്ക് നിങ്ങൾ എവിടെ പോയി തൗഹീദ് അല്ലാഹുവിൽ ബലമേൽപ്പിക്കൂ വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കട്ടെ വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിൽ ബലമേൽപ്പിക്കൂ എന്ന് പറയുന്നു
പക്ഷേ ഹജ്ജിന് പോകുമ്പോൾ പോലും കാര്യങ്ങൾ വരവേൽപ്പിക്കുന്നത് മരിച്ചുപോയ മഹാന്മാരെ അടുത്ത് പോയിട്ട് അവരെ ഖബറങ്ങപ്പെട്ട് അവരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ശുദ്ധ ശിർക്കല്ലേ സുഹൃത്തെ ഇത്? ഇതും ജാഹിലിയ കാലത്തെ ശിർക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾ ജനങ്ങളോട് ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ജാറ വ്യവസായത്തിന്റെ മറ്റൊരു രൂപം വളരെ വിശദമായി പറയാൻ സമയമില്ല. ജാറം മൂടൽ, ജാറത്തിന്റെ മേലെ കുറെ പുതപ്പുകൾ ഉണ്ടാവും. പുതപ്പും പുതപ്പുമലപ്പുതപ്പും വെച്ചിട്ട് അട്ടി അട്ടി വെച്ചിട്ടുണ്ടാവും. അത് പുറത്തന്നെ പുതപ്പ് വിൽക്കുന്നുണ്ടാവും. ആ പുതപ്പുകളെടുത്ത് വാങ്ങിയിട്ടൊന്ന് ജാറത്തിൽ മൂടുക, മനസ്സിലായില്ലേ? അത് മൂടണമെങ്കിൽ ഒരു പൈസ വേറെ കൊടുക്കണം, പുതപ്പിന് വേറെയും പൈസ കൊടുക്കണം. അതേ പുതപ്പ് പിന്നെ അവിടെ കൊണ്ടേക്കും, പിന്നെ അടുത്താൾ വന്നിട്ട് അത് വാങ്ങും. അപ്പൊ എത്ര കച്ചവടമായി? ആ ജാറത്തിന് മീതയുള്ള പുതപ്പൊന്ന് എടുത്തിട്ട് വന്ന ആൾക്കൊന്ന് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്താൽ അതിനൊരു ചാർജാണ്. കുട്ടി എടുത്തിട്ട് ഒഴിഞ്ഞാൽ രണ്ടാളെ ചാർജാണ്. കുട്ടിയെ താഴെ വെച്ചാൽ ഒരാളെ ചാർജ് കൊടുത്താൽ മതി. ആരാ ഒഴിഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ വിചാരിക്കും ജിബിരിയിലും മീക്കായിലും ഒക്കെ ആയിരിക്കാൻ അധികം പെണ്ണുങ്ങളാണ് വരുന്നത്. ഏയ്, പെണ്ണുങ്ങൾ പള്ളിക്ക് പോകാൻ തന്നെ പാടില്ല, ദർശനമുണ്ടാകും, ദർശനം സ്പർശനത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞിട്ടാണ് പെണ്ണുങ്ങളെ ജുമാക്ക് പോലെ ഹറാമാക്കിയത്. ഇരിക്കട്ടെ, സൂക്ഷ്മത കൊള്ളാം. പക്ഷേ ജാറത്തിലോ? ജാറത്തിൽ അധികവും വരുന്നത് പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങൾക്ക് ജാറത്തിന്റെ മീത്ത തുണി ഒഴിഞ്ഞു കൊടുക്കാൻ നിർത്തിയിരിക്കുന്നത് ആരെയാ? ജിബിരിയിലും മീക്കായിലും പിന്നെ മൗലൂദ് കിതാബിലുള്ള വേറൊരു മലക്കുണ്ട് തങ്കാഫിയിൽ. മൂപ്പരെയാണോ നിർത്തിയിട്ടുള്ളത്? ആണോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയാണ്. പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവരുടെ അഭിമാനം പോയി പോകും, അവരെ ചാരിത്രം നഷ്ടപ്പെട്ടു പോകും, അവരെ അന്തസ്സിടിഞ്ഞു പോകും എന്നൊന്നുമല്ല. ആദ്യം മുടക്കേണ്ടത് ജാരത്തിലേക്കല്ലേ? എന്താ ജാരത്തിലെ ഉത്സവത്തിലെ സ്ഥിതി? മോരും മുതലയും വെച്ച മാതിരി ആണും പെണ്ണും കൂടിക്കലരുന്നേ? വല്ല പ്രശ്നവും മുസ്ലിയാക്കന്മാർക്കുണ്ടോ? ഒരു പ്രശ്നമല്ല. കാരണം എന്താ? അതിന് വരുമാനം കിട്ടും. പള്ളിയിൽ പെണ്ണുങ്ങൾ ഓരോ വക്തിന് വരുമ്പോഴും മോലിയേക്ക് 2 രൂപ എടുക്കാന്ന് വെച്ചോ കാണി, എന്നാ വന്നോട്ടെ അറി, എത്ര പെണ്ണുങ്ങളും വേണമെങ്കിൽ വന്നോട്ടെ, കാരണം മൂപ്പരിക്ക് കിട്ടുമല്ലോ. ഇതാണ് വാസ്തവത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ തടസ്സം. ജാറം മൂടാൻ വേണ്ടി ഈ തുണി അത് സദക്കയാണെന്നും നേർച്ചയാണെന്നും പലവിധ ന്യായീകരണങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നേ ചോദിക്കാനുള്ളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മീതെ പച്ചപ്പുതപ്പുണ്ട്. ആ പച്ചപ്പുതപ്പുണ്ടാക്കുന്നത് കഅബയുടെ ഖില്ല നിർമ്മിക്കുന്ന ഫാക്ടറിയിലാണ്. ഏഷ്യാനത്തിന്റെ നൂസിദാ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പേരോട് ഞാൻ താമസിക്കുന്ന കടവത്തൂരിൽ വന്നിട്ട് ഗുണ്ടു പൊട്ടിച്ചു. ഞാൻ ബന്ധപ്പെട്ടു, ആരാണ് ഏഷ്യാനത്തിന്റെ ജിദ്ദയിലെ ന്യൂസ് ഏജന്റ്, ആരാണ് റിപ്പോർട്ടർ? നോക്കുമ്പോ 22 ക്യാരറ്റ് ഖുറാഫി, അബ്ദുൽ ജലീൽ കണ്ണമംഗലം. അയാൾ തട്ടിവിട്ട, അപ്പൊ ഇയാളെ ഏൽപ്പിച്ചതായിരിക്കും, എന്നാ നമ്മക്ക് ക്ലിപ്പിടാലോ. ഉടനെ തന്നെ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ വേണ്ടി ഞാൻ അവിടുത്തെ ആളുകളെ ഏൽപ്പിച്ചു. അവര് നേരെ ഈ ക്ലിപ്പുമായി പോയി ഹൈബയുടെ ഖില്ല ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി. ഇതാ റസൂലുള്ളാഹിന്റെ ഖബറിനെ പുതപ്പിക്കുന്ന പച്ചപ്പട്ട് ഇവിടെ നിർമ്മിക്കുന്നുവെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇതാ കുബൂരികൾ പ്രചാരണം നടത്തുന്നു. ആരാണിത് പറഞ്ഞത്? വിളിക്കവന്. വിളിപ്പിച്ചു, ചോദിച്ചു, അവസാനം തിരുത്തി പറയേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ക്ലിപ്പും കൂടി കിട്ടി. കണ്ടോ എന്ത്? ഇല്ലാത്തത് പറഞ്ഞ അങ്ങനെയാണ്. പക്ഷേ മുസ്ലിയാക്കന്മാർ പലരും അത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇന്ന് മദീനയിൽ പോയാല് റസൂലുള്ളാഹിന്റെ ഖബറിന് 4-5 മീറ്റർ ദൂരം നിട്ടി ഒരോട്ടയിലൂടെ ഇങ്ങനെ കാണാം ഒരു ഗ്രില്ല്. ആ ഗ്രില്ലിന്റെ ഉള്ളിൽ ഒരു പച്ച തുണി കാണുന്നുണ്ട്. ആളുകളെ വിചാരം അത് ഒരു പച്ച പുതപ്പിട്ട ഖബറാണെന്നാണ്. വാസ്തവത്തിൽ റസൂലുള്ളാഹിന്റെ ഖബർ കണ്ടവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതിന് മുമ്പത്തെ നൂറ്റാണ്ടിലോ ഇല്ല. നിങ്ങളുടെ ഹോജ ഇമാൻ നവവിയുടെ കിതാബ് നിങ്ങൾ എടുത്തു നോക്കെ. ഈ 3 ഖബർ, റസൂലുള്ളാഹിന്റെ ഖബറും സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറും ഉമറുൽ ഫാറൂഖിന്റെ ഖബറും എങ്ങനെയാണ് നിൽക്കുന്നത് എന്നതിനെ പറ്റി 3 അഭിപ്രായം എഴുതി വെച്ചിരിക്കാം, കോളങ്ങൾ വരഞ്ഞു വെച്ചിരിക്കാം. ഒന്ന് നേർക്ക് നേരെ 3 കോളം, 3 ലെവൽക്ക്. പിന്നെ ഒന്ന് അള്ളാഹിന്റെ റസൂലിന്റെ ഖബറിന്റെ ചുമലിന്റെ അവിടുന്ന് അബൂബക്കറിന്റെ തല തുടങ്ങുന്നു, അബൂബക്കറിന്റെ ചുമലിന്റെ അവിടുന്ന് ഉമറിന്റെ തല തുടങ്ങുന്നു. അപ്പൊ ഇങ്ങനെ പിന്നെ ഒന്ന് താഴത്തേക്കും 2 മേലേക്കുമായിട്ട് 3 അഭിപ്രായം എഴുതി വെച്ച് ഇതിന് ഏറ്റവും പ്രബലമായത് ഇതാണെന്ന് എഴുതി വെച്ചിരിക്കുക. ഇത്ര അടങ്ങേറുണ്ടോ ഒന്ന് പോയി നോക്കി എഴുതിയാ പോരെ, ഒന്ന് പാളി നോക്കി എഴുതിയാ പോരെ. ആരും കാണുന്നില്ല സുഹൃത്തുക്കളെ, ആയിഷ ബീവിന്റെ വീടിനുള്ളിലാണ് റസൂലുള്ളാഹി മറവ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ആ ചുമര്, ആ വീടിന്റെ ചുമര് പിൽക്കാലത്ത് കേടുവന്നപ്പോൾ അത് നന്നാക്കി തീർത്തു. കാരണം റസൂലുള്ളാഹിന്റെ ഖബർ പൊതുസ്ഥലത്താകാതിരിക്കാനാണ് അവിടെ മറവ് ചെയ്യുന്ന. ആയിഷ ബീവി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പ്രൈവറ്റ് റൂമിൽ ആളുകളുടെ ദൃഷ്ടിയിൽ നിന്ന് മറക്കാൻ വേണ്ടിയാണെന്ന് ആയിഷാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പത്തും വിശീകരിച്ചുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികൾ ആ ചുമര് നന്നാക്കി. പിന്നീട് ആ ഭാഗം ഖലീഫമാരുടെ കാലത്തൊക്കെ പള്ളിക്ക് പുറത്ത് തന്നെയായിരുന്നു. മദീന പള്ളിയുടെ ചെരുവിലായിരുന്നല്ലോ നബിയുടെ വീട്. ആ പള്ളിക്ക് പുറത്തായി തന്നെ നിന്നു ഖലീഫമാരുടെ കാലത്ത്. പിന്നീട് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്ത് പള്ളി വികസിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്കും പള്ളി വിപുലീകരിച്ചു. അപ്പെന്തായി? ഖബർ നിൽക്കുന്ന ഭാഗം പള്ളിക്കകത്ത് പെട്ടുപോയി.
ഇന്ന് ചെന്ന് കണ്ടാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ പള്ളിക്കകത്താണോ മറവ് ചെയ്തത് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ്. പക്ഷേ അന്ന് വലീദ് ഒരു കാര്യം ചെയ്തു, അതെന്താ? ഈ സ്ഥലം പള്ളിയിൽ പെട്ടതല്ല എന്നറിയിക്കാൻ വേണ്ടി ആ വീടിനെ വലയം ചെയ്തുകൊണ്ട് ഒരു വൻമതിലുണ്ടാക്കി, ഒരു പഞ്ചകോൺ മതിൽ, അഞ്ചു കോണുള്ള ഒരു ചുമരുണ്ടാക്കി. ആ പഞ്ചകോൺ മതിലുമ്പലാണ് ഒരു വിരി തൂക്കിയിട്ടുള്ളത്. അതാ നമ്മൾ നോക്കുമ്പോ കാണേ, ആ മതത്തെ കാളികൾ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുറത്ത് പിന്നീട് വന്ന രാജാവ് ഒരു ഗ്രില്ലും ഉണ്ടാക്കി. അപ്പൊ എത്ര മറിയായിപ്പോ, ഒരു ചുമര് ആയിഷമ്മബീന്റെ വീടിന്റെ ചുമര്, പിന്നെ പഞ്ചകോൺ മതില്, പിന്നെ ഒരു ഗ്രില്ലും. മനസ്സിലായില്ലേ? എന്നിട്ടോ ആ ഗ്രില്ലുമ്പോ തൊടാൻ പറ്റുമോ? എന്നാ കുറാപ്പി വടിയിട്ട് കുത്താൻ നോക്കും. ഏയ്, അതിന്റെ അടുത്തുമില്ല, കുറെ പുറത്തുനിന്ന് ഒരു ഓട്ടയാണ്. ഓട്ടയെ കൂടി ഇങ്ങനെ കാണുമ്പോ ഗ്രില്ല്, ഗ്രില്ലിനുള്ളിൽ ഒരു പച്ച വിരി. ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസറൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. വഹാബി, ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ ഇപ്പൊ പറയണം. ഞങ്ങൾ പലയിടത്തും ചോദിച്ചു, ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഏയ്, ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് രക്ഷയാണ്, ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് രക്ഷയാണ് അല്ലേ? അതാണ് അവരുടെ ഉദ്ദേശം. എന്താ? അള്ളാഹുവിന്റെ ഖബറിനെ റസൂലിന്റെ, അള്ളാഹുന്റെ റസൂലിന്റെ ഖബറിനെ ബിംബമാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാ ഇപ്പൊ നിങ്ങളെ കണക്കിൽ ഇപ്പോ ഞങ്ങളൊക്കെ പോയി പ്രാർത്ഥിക്കണല്ലേ, അത് ബിംബാക്കലല്ലേ? അപ്പൊ റസൂൽ തന്റെ ദുആക്ക് ഉത്തരത്തിന് എതിരായോ എന്ന് ചോദിക്കാം. ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാ നോക്കാ നിങ്ങൾ, അള്ളാഹുന്റെ റസൂലിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്നല്ലേ ഈ പറയണത് എന്ന് പറയാ. രണ്ടായിരം ലാഭ എന്നാ ഉത്തരം കിട്ടിയിട്ടുണ്ട് ഖുറാഫി. എങ്ങനെയാ ഉത്തരം കിട്ടിയത്? റസൂലുള്ളാഹിന്റെ ഖബറിനെ ജനദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെച്ചു, അതെന്നെ ഉത്തരം കിട്ടിയത്. കാരണം ബിംബം ഉണ്ടാക്കുന്നത് എന്തിനാ? ഒരു മഹാൻ അയാൾ മരിച്ചുപോയി, അയാളെ കാണുന്നില്ല, പക്ഷെ അയാളെ ഓർമ്മ വരണം ആരാധിക്കുമ്പോ. അപ്പൊ അയാളുടെ രൂപം ഉണ്ടാക്കി മുമ്പിൽ വെച്ചാൽ ആ രൂപത്തെ ഇങ്ങനെ കണ്ണിറയെ നോക്കിയാൽ അയാൾ തന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ തോന്നും. ആ കൺകണ്ട ദൈവത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഏകാഗ്രത കൂടും. അതാണല്ലോ ബിംബാരാധകർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാണുക എന്ന ലക്ഷ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹിന്റെ ഖബർ ഇങ്ങനെ കണ്ടാൽ റസൂലിനെ കണ്ടതുപോലെ ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ റസൂലിനെ കണ്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഏയ്, അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ജനദൃഷ്ടിയിൽ നിന്നും റസൂലുള്ളാഹിന്റെ ഖബറിന് മൂന്ന് മറകൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മറച്ചു കളഞ്ഞു. ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ അതിന്റെ മുമ്പത്തെ നൂറ്റാണ്ടിലോ റസൂലുള്ളാഹിന്റെ ഖബർ കണ്ടവർ ആരും ജീവിച്ചിരിപ്പില്ല, ആർക്കും കാണാൻ സാധ്യവുമല്ല. മേലയും മടച്ചു, നാല് ഭാഗവും മടച്ചു, മൂന്ന് ചുമരുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അതാണ് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വദഅ ബി അല്ലാ യുജ്അല ഖബറു ല്ലദി ഖദ് ലമ്മഹു വസനം മിനൽ ലൗസാനി ഫഅജാബ റബ്ബുൽ ആലമീന ദുആഹു ഫഅഹതഹു ബി തലാസതിൽ ജുദ്റാനി. കണ്ടോ, വദഅ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാ യുജ്അല ഖബറു ല്ലദി ഖദ് ലമ്മഹു വസനം മിനൽ ലൗസാനി, തന്നെ തന്റെ ഖബറിനെ വിഗ്രഹങ്ങളിൽപ്പെട്ടൊരു വിഗ്രഹമാക്കല്ലേ എന്ന് അവിടുന്ന് ദുആ ചെയ്തു. അപ്പൊ റബ്ബുൽ ആലമീൻ ആ ദുആക്ക് ഇജാബത്ത് നൽകി ഉത്തരം കൊടുത്തു. ഫഹാതഹു, എന്നിട്ട് ആ ഖബറിനെ മൂടി വെച്ചു, മറച്ചു വെച്ചു, മൂടി അതിന് ചുറ്റുമുണ്ടാക്കി. ബി സലാത്തത്തിൽ ജുദ്റാനി, മൂന്ന് ചുമരുകൾ കൊണ്ട് ആ ഖബറിനെ ജനദൃഷ്ടിയിൽ നിന്നും അല്ലാഹു മറച്ചു വെച്ചു. ഏതാ മൂന്ന് ചുമര്? ഒന്ന് ആയിഷ ഹബീബിന്റെ വീടിന്റെ ചുമര്, പിന്നീട് പള്ളിയിലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ പള്ളിയിൽപ്പെട്ട സ്ഥലമല്ല എന്ന് കാണിക്കാൻ ഉണ്ടാക്കിയ പഞ്ചകോൺ വൻമതിൽ, പിന്നെ അതിന്റെ ചുറ്റും ഉണ്ടാക്കിയ ഗ്രില്ല്. ഈ മൂന്ന് മറകൾ കൊണ്ട് പ്രവാചകർ തിരുമേനിയുടെ ഖബർ ജനദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. ആ രണ്ടാമത്തെ പഞ്ചകോൺ മതിലുമ്മലുള്ള പച്ചത്തുണി കണ്ടിട്ടാണ് കബറുമ്മ പച്ചപതപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഷാഫി മതബിൽ ഏതെങ്കിലും കിതാബിൽ കബറുമ്മേൽ പച്ചപതപ്പിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മതകബിലെ പ്രബലമായ അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങളെന്താ പുതപ്പിക്കാത്തത്? നിങ്ങൾ ആ നാട്ടിലൊക്കെ മരിച്ച അപ്പ പച്ചത്തുണി കൊണ്ടേ, എന്നിട്ട് കബറ് മീസാങ്കല്ലിൽ വെച്ച് അപ്പ തന്നെ പച്ച പുതപ്പിച്ചിട്ട് നാല് ഭാഗത്ത് വരെ കല്ലും വെച്ച് പോരണ്ടേ? അപ്പൊ ഇങ്ങനെ ചെന്നാല് കൈപ്പക്കപ്പന്തലും മാതിരി ഉണ്ടാവും, ഇങ്ങനെ പച്ച 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 ഇങ്ങനെ കാണുന്നുണ്ടോ? എന്താ കാണാത്തത്? അപ്പൊ ഇല്ല കൂട്ടരെ, ഇപ്പൊ പുതപ്പിക്കൽ തുടങ്ങിയാണ് ജാറം മൂടൽ വ്യവസായം. ആ എന്നിട്ട് അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ്. ജാറം ഇപ്പൊ തുണി കൊണ്ട് മാത്രല്ല പൂക്കൾ കൊണ്ട് മൂടുന്നുണ്ട്.
അജ്മീറിലൊക്കെ കൊട്ടക്കണക്കിന് പൂക്കൾ കൊണ്ടുപോയിട്ട് ആ ജാറത്ത് മട്ടൊരു തുണി ഉണ്ട്, ആ തുണിന്റെ മീതെ പൂക്കൾ അങ്ങ് നിരത്തുകയാണ്. പൂവിട്ട് പൂജിക്കുക എന്നത് അമുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ വളരെ പ്രചാരമുള്ളതാണ്. ഈ കേരളത്തിലെ മക്ബറുകളിൽ അതില്ലെങ്കിലും അതിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതാ ഈ പുസ്തകത്തിൽ ന്യായീകരിച്ചിട്ടുണ്ട്. മക്ബറകൾ ആചാരം, മക്ബറ ആചാരം അനാചാരം എന്ന പി എസ് കെ മൊയ്തുബാക്കയും ആടവൻ എസ് വൈ എസ് ആർക്ക് പുസ്തകം, അതിൽ പൂവിട്ട് പൂജിക്ക് ന്യായീകരിക്കാണ്. എന്താ പറഞ്ഞെന്നറിയോ, സിയാറത്തിന് വരുന്നവർക്ക് സുഗന്ധം ലഭിക്കാനും അവിടെ ഇറങ്ങിയിട്ടുള്ള മലക്കുകൾക്ക് സുഗന്ധം ലഭിക്കാനും വേണ്ടി സുഗന്ധമുള്ള പുഷ്പങ്ങൾ വിതറുന്നതിന് കുഴപ്പം ഇല്ല. അപ്പൊ ഇവിടെയും തുടങ്ങിക്കോളീൻ. അജ്മീരിൽ മാത്രാക്കണ്ട, പൂ കച്ചവടക്കാരായ കുറച്ച് മുസ്ലിയാക്കന്മാർക്കും പൈസ ഉണ്ടാക്കാനോ. ജാറത്തിലെ പൂ ബിസിനസ് ഇത്തവണ മുഹമ്മദ് കുട്ടിമല്ല കരാറെടുത്തു. അപ്പൊ മൂപ്പർക്ക് ലാഭായി. ഒരിക്കൽ കൊണ്ടുപോയിട്ട പൂ എന്നെ ബാക്കി കൊടുത്ത് പിന്നെയും അതിനെ കൊണ്ടുപോയിടാ, ബസ്സിലും തീവണ്ടിയിലും പൂവ് ഇങ്ങനെ വരും, നല്ല കച്ചവടമായി. അപ്പോ തെളിവ് പറയാണ്. എന്നിട്ട് ഫതുവൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട് റൈഹാൻ പോലത്തെ ചെടി കുത്താമെന്ന്. ഒരു ചെടി കുത്താൻ പാടില്ല കബർമേനാ ഹദീസിലുള്ളത്. ഒരൊറ്റ ചെടി അവിടെ അല്ല, റൈഹാൻ എന്ന വാസന ചെടിയാണ്. വാസന ചെടി കുത്താമെങ്കിൽ പിന്നെ പൂ ഇടുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ തല തിരിഞ്ഞ് വ്യാഖ്യാനിച്ച് പൂവിട്ട് പൂജിക്കല്ലേ ഇപ്പൊ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനധികം സുഹൃത്തുക്കളെ, കബറിന് മയിൽപീലി കൊണ്ട് തടവി കൊടുക്കും അല്ലേ? ഉത്തരേന്ത്യയിൽ പലയിടത്തും ചെന്നാൽ മയിൽപീലിന്റെ കെട്ട്, അത് നജസാണോ അല്ലേ എന്നുള്ള ചർച്ചയൊക്കെ വരെയൊക്കെ വേറുണ്ട്. ജീവിച്ചിരിക്കുന്ന മയിലിന്റെ മേത്ത് നിർത്താണോ ചത്ത മയിലിന്റെ മേത്ത് നിർത്താണോ അതൊന്നും അറിയില്ല. മയിലേതായാലും തിന്നാൻ പറ്റിയതായിട്ട് വരും കിതാബിലോട്ട് ഇല്ലേനും, ഇനി ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും മയിൽപീലി കൊണ്ട് തടവി കൊടുക്കുന്നത് കാണാം അല്ലേ, അതും ബർക്കത്തിന് വേണ്ടി. ഇത് ഇസ്ലാമിലുള്ളതാണോ, ഇസ്ലാം പഠിപ്പിച്ചതാണോ ഇതൊക്കെ? അപ്പൊ സുഹൃത്തുക്കൾ ഇതൊന്നും ചോദ്യമല്ല. അവിടെപ്പോ കബറിന്റെ അടുത്ത് വെച്ച് സുജൂദ് വരെ ചെയ്യാം. കേരളത്തിലെ മക്ബറകളിൽ സുജൂദ് ഇല്ലെങ്കിലും സുജൂദ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നടുത്ത് ഇപ്പൊ എ പി ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട്. കാരണം ഇടമുട്ടത്ത് സംവാദം നിന്നുപോയത് എന്തുകൊണ്ടാ? അവരുടെ കൊല്ലം ജില്ലയിലുള്ള ഒരു കാമിലി സഖാഫി എഴുതിയ ഒരു ലേഖനത്തിന് ഞാനൊരു ഭാഗം വായിച്ചു. കഴിവും കാര്യവും അള്ളാഹുവിനാണെന്ന് മാത്രം വിചാരിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ആളെ പേര് ഞാൻ പറഞ്ഞില്ല, കാരണം പേരോട് അതിനു മുമ്പ് വായിച്ച ബുക്കിന്റെ പേര് മൂപ്പര് പറഞ്ഞിട്ടില്ല. ഇതിലുണ്ട് ഇതിലുണ്ട്, അപ്പൊ ഞാനും പറഞ്ഞു ഇതിലുണ്ട് ഇതിലുണ്ട്. അപ്പൊ കുടുങ്ങിയാലോ മൂപ്പര്. അങ്ങനെ സഖാഫി പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഏയ് അങ്ങനെ എത്ര സഖാഫി, ഒരു സഖാഫി ആദ്യം ഞായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒറ്റ ചാട്ടം. സഖാഫി അങ്ങനെ എഴുതൂലെന്നാ മൂപ്പര് വിചാരം. അവസാനം ഞാൻ പിന്നെയും പറഞ്ഞപ്പോ ഇയാൾ മധ്യസ്ഥന്മാരോട് കെഞ്ചി അതൊന്ന് കാണിച്ചു തരണം. അപ്പൊ ഞാൻ കൊടുത്തു. എന്നിട്ട് അലവിയും പേരോടും കൂടി കുറുക്കനാമനെ കിട്ടിയ തിരിച്ചും പറിച്ചൊക്കെ നോക്കി ന്യായീകരിച്ചിട്ട് തീരുന്നില്ല. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? കഴിവും കാര്യവും അള്ളാഹുക്കാണെന്ന് വിചാരിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും കുറ്റല്ല, കഴിവും കാര്യം അള്ളാഹുക്കാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ കബറിനെ സുജൂദ് ചെയ്താലും അങ്ങനെ തന്നെ, കഴിവും കാര്യം ഒക്കെ അള്ളാഹുക്കാണെന്ന് വിചാരിക്കുന്ന ഒരു സുന്നി ഒരു കബറിനെ സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അപ്പൊ അതും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാറ മൂടൽ ഇപ്പോൾ തുണി കൊണ്ട് മൂടൽ പോയിട്ട് പൂ കൊണ്ട് മൂടുന്നതിന് തെളിവുണ്ടാക്കി, ഇനിയിപ്പോൾ സുജൂദിനും തെളിവുണ്ടാക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ഓരോന്ന്. അതുപോലെ നിങ്ങൾ നോക്ക്, റമലാൻ 27 ഇപ്പൊ സിയാറത്ത് ടൂർ അല്ലേ. റമലാൻ 27 ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുണ്ടെന്ന് സഹാബികൾ പല അഭിപ്രായപ്പെട്ട ദിവസമാണ്. ആ ദിവസം എന്ത് ചെയ്യാ, ആളുകളെയും പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിയിട്ട് വല്ല ബസ്സോ അല്ലെങ്കിൽ ടെമ്പോ ട്രാവലറോ ഒക്കെ എടുത്തിട്ട് അടുത്ത ജാറം അടുത്ത ജാറം, ഏറ്റവും പുണ്യം കിട്ടുന്ന ദിവസം ഏറ്റവും വലിയ ചെറുക്ക് ഇരിക്കുക. റമദാനിൽ വല്ല നോമ്പും നോറ്റ് സദക്കയൊക്കെ കൊടുത്ത് വല്ല കൂലിയും കിട്ടിയില്ലെങ്കിൽ അതൊക്കെ അന്നത്തോടു കൂടി മൂല്യര് വിഷം കലക്കി വെള്ളത്തിലാക്കുക. അതിന് പോകാൻ കൗമുണ്ട്. കൗമിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ പാപ്പാപ്പാരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അവിടെ ചിന്തിക്കൂല. ആവ് ഞങ്ങളെ മൂല്യര് എന്നിട്ട് ഇപ്പൊ ഒരു പുതിയ പരിപാടി ഇറങ്ങിക്കണം, നല്ല ഉഷാറില്ലേ, എന്നിട്ട് അതിന്റെ പിന്നാലെ പോവാണ്. യഥാർത്ഥത്തിൽ പ്രത്യേക ദിവസവും സമയവും നിശ്ചയിച്ചുള്ള സിയാറത്ത് തന്നെ ബിദ്അത്താണ്. ഇപ്പൊ ഖബർ സിയാറത്ത് സുന്നത്താണെന്ന് നമ്മൾ പറയുന്നു, പക്ഷേ ഒരിക്കലും തന്നെ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ് ഇങ്ങനെ പ്രത്യേക ദിവസം നിശ്ചയിച്ച് സുന്നത്താക്കിയാൽ അത് ബിദ്അത്തായി മാറുന്നതാണ്. നിരുപാധികം സുന്നത്താണെന്ന് പറഞ്ഞ കാര്യം അതിന് സമയമോ വണ്ണമോ എണ്ണമോ നിശ്ചയിച്ചാൽ അത് ബിദ്അത്തായി മാറും. ഇത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. കാരണം ആണ്ടു നേർച്ചയ്ക്ക് ഇവർ പറയുന്ന തെളിവെന്താണെന്നറിയോ, മഹാനവറുകളുടെ ഖബർ സിയാർത്ത് ചെയ്യാൻ വേണ്ടി, കൂട്ട സിയാർത്തിന് വേണ്ടി എല്ലാവരും ഒരു ദിവസത്തേക്ക് നേർച്ചയാക്കുന്നു.
Adi bersetelah orang alat gelam ziarah terundi urimic cipurunno. Ada agun anda nerca. Pin alat gel kurun bawa kacchordan daule. Sadaan alat gel ke badan gurikende. Apa jusa cordan mande. Alat gel ke bacaan gaya kira portal kacchordan mande. Pin alat gel ingkar urimic cipurunno kuttial ko kentanggilum wangani pipio. Alive. Alenggil entanggilum jeriabio kawande. Apa pinne pai kacchordan naik kacchordan. Pinne alat gel kidiro kari imba munda agen gilur sarkaso. Beri marnak kanaro. Beri chart gote kawande. Angin-angin ni ayi geri kan? Pinnya po kairi marin dah le. Kairi marin tu itu barunya ada sastriya mai tanne barre ubagaya lala. Dah sastriya ubagaram. Adi kairi marin tu perayaan kondo. Wajib le rogan kala lam nasi cipu. Ii kudi algal ke perakum palajida rogan lo musyarut cila ke berenal le. Palajida hari tu rogan lo undagum. Adi ke foga mandi ti. Kairi marin tu perayaan cial. Adi rogan kala yakin dah kubni sastram teri cipu unda na barunya. Apo Arafil ke petra kadine mau tikan dia rum? Samasta nerce agilan Arafil ke? Abade rogaanu perbincangan tu ille. Ibade itri alat gudun nartte, itra dian kadine mau tikan Arafil petra kadine mau tikalam. Samasta yepi waga, iye kallatte hajine mupatanji kajira, iye kya waga nalpadi kadina nerce agilan. Naa abade mau tikat aje. Oh hobi berani ja? Tane, nanggalas sammelan tikan ta kadine mau tikat aje. Aku bertingkah ani lalu, apabila surut kalau, letiran nyai kan nan, anda dah cincel abu wadang kalau mandir pustakam, ke Muhammad kaya mahathotam ini diitun dah, sahaja kan tu berabu kerum siaran nawadari ke diitun dah, adil kari marin dina matra lya, chanda mutte koyel beri, letiran nyai kiri ciri kian, chanda mutte nabi parnandariyo, kubat, adawa turdi beri kaya ulla, mat lya chanda kalau mutau nadaan na, turdi nana nadu gudungiya dum, rendu bago matta matta dum ayat chanda. Pandat tak kalte hari jeneng kalau ke kalikubi oi kualo, hey hey hey, ini nengal cahdne, aja nda, adine kau pun dulu lah, hal adu mutta marilah nolloh, mati chendang kalau lah mutta unda dana, apa chendang dek koyalan nokita, alamino orang selatan joi chu, allah ustadi nado gudingya doan danda persnam, apa liya persnam danny an dana, nado gudingya banggar persnam danny an. Nadu gurinya chanda betulah. Nadu kena berita dah anjilah. Ippal ta chanda kangenan. Nadu biidi guri itu, chanda bagai teka biidi korjo madhalanggalu kangenya. Alah, pinna biidi gurung goreng jia to beri level level ini. Beri gurti gurtiya padinan jocce berne yadite. Tabela, beri korpol lah. Masih aile. Pache, difai seke, pand kabel kabel tawa fiya boy do. Adi birodi kapata turi muti ta. Adu wala mali tanan de. Munyam tu di muti kaiban cuchum bol makigalim bidi bandan nishonovari. Kalau tu di muti kondo moperis yartri kaiba tawafiya mandika. Dum 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 dum. Makka kari ande ndai cengai berat mutane. Yendi yarci. Apa yal ki desya mande? Udane ade di do. Ii tu di kaiba tman kolat tiade gaya gatir nurtam. Udane ada kaiba ala gunno. Kaiba ala gitu moper ingat tu cuchan dorangi. Apa alih malik kau lada betul? Madhi, madhi, madhi. Ikan grupil betul mustabel bayi sini ni ayi giri kan? Dari ayi giri cariyo. Panah. Ifai. Ini sahaja ni viral lah tu jeringan lalle. Orang kalau utara kan cerita madhi, madhi, madhi. Hei, yang mana? Abang mupera kaya keramat tuan de. Kaya beragi itu mupera ngot jutja dorangi. Apa alih malik kau lada betul madhi, madhi ini baru nyon. Apa birodi kapat tu dandan ifai je ikan mutan ano? Apa turi allah tu chanda yau kumutam? Pinnya kuil bali, sabab itu yang rai ni, rendah dalam kuil itu runtuh. Aduh, orang kuil ini bivida thulagal lula dah agunno. Enak apa ni mukil beri ini runtuh? Orang kuil ini bivida thulagal lehennya pipi nerein deh. Alahda, adupin udah orang kuil mari huun udah acchan dah gua. Nanti ini ni ayi geri ceri kahane. Aduh, haram akan dah dini takkerai telib gantet illaanan. Apo kuil bali cum, chanda muttiyum. Kodi galu itu tum, mahaan mara khawar galu siar tajiam. Adahan jangal cedu undiri kundade. Pache, nengal per sunni itu nu macanam. Siya inderanam. Nampiri kau apa langgal cedu tolim? Kerala siya, inder tolim. Sunni itu pernah sunnatnya pimbatnya nalu nane. Sunnatnya nane nebi ceria nartam. Allah agamin dar rasul hiribati muno kallam. Naapadam tawaisir wahiyeg tiite. Arbati muno nama tawaisir wafat agun nade berayum. Pinir abad tu sahabat tum kandi cina dini, adil itu ndo, adil ziarah tu chandan do, pipin do, kari merin do, kodi adikelin do, ada jangal chodyam, sunni agan kya da bandade, sunnat jamaah tu dar nada, nabi sallallahu alaihi wasallam tu sahabat tum kandi cina margam, adil ingar ziarah tu illa sumur tu kalle, adu gunde, inne, i kah,
ഈ ഖബർ സിയാറത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ദുരാചാരങ്ങൾ ഇതെല്ലാം ഷിയാക്കളിൽ നിന്ന് വന്നതും ഇപ്പോൾ അതൊരു വ്യവസായത്തിന് രൂപം പ്രാപിച്ചതുകൊണ്ട് മുസ്ലിയാക്കന്മാർക്ക് തന്നെ നിർത്താൻ വയ്യാത്തതുമാണ്. മുസ്ലിയാക്കന്മാർ യോഗം കൂടുമ്പോൾ നേർച്ചയിലെ അനാചാരങ്ങൾ ഒഴിവാക്കുക SSF, നേർച്ചയിലെ അനാചാരം ഒഴിവാക്കുക SKSSM, എന്നിട്ട് ചന്ദ്രികയിലും സിറാജിലും ഒക്കെ അങ്ങനെ വരും. ഏതാ മുസ്ലിയരെ അനാചാരം? അനാചാരം ഒഴിവാക്കിയ പിന്നെ നേർച്ച ഉണ്ടാകുമോ? നേർച്ച മുഴുവൻ അനാചാരല്ലേ? നേർച്ച ഉണ്ടാകുന്ന ഒന്നാമത്തെ ജാറം അത് അനാചാരല്ലേ? ജാറത്തിൽ നടക്കുന്ന ഓരോന്നും മരിച്ചവരോടുള്ള പ്രാർത്ഥന തനിച്ച ചിർക്കല്ലേ? മരിച്ചവരെ അടയാളരാക്കി പ്രാർത്ഥന തനിച്ച ബിദഅത്തല്ലേ? മരിച്ചവർക്ക് വേണ്ടി നേർച്ചയാക്കൽ അല്ലാഹുവല്ലേ നേർച്ചയാക്കാൻ പാടുള്ളൂ? അത് തനിച്ച ചിർക്കല്ലേ? ഈ ശിർക്കും കുഫറും ഹറാമും നിറഞ്ഞ സാധീന്ന് അനാചാരം ഒഴിവാക്കിയ പിന്നെ ഏതാ? അവിടുത്തെ കൂട്ട കത്തൻ ദുആ അത് ഒഴിവാക്കിയോ? ഇല്ല. കൂട്ട സിയാറത്ത് ഒഴിവാക്കിയോ? ഇല്ല. പിന്നെ ആളുകൾക്ക് പൈസ കിട്ടുന്ന കച്ചവടങ്ങളൊക്കെ അനാചാരം. മൗലിയന്മാർക്ക് പൈസ കിട്ടുന്ന അൽഫാത്തിഹയും കൂട്ട സിയാറത്തും ഒക്കെ ആചാരം. പണ്ട് വേശ്യ പെണ്ണുങ്ങൾ ഇപ്പം അടുത്ത് പണ്ടല്ല ഇപ്പം അടുത്ത കാലത്തും പിന്നെ അവർ സംഘടന ചേർന്നിട്ട് ഞങ്ങളുടെ ജോലിക്ക് മാന്യത കൽപ്പിക്കുക. ഏയ്, മാന്യത കൽപ്പിച്ചാൽ പിന്നെ ആ ജോലി ഉണ്ടാവുമോ വേശ്യപ്പണി? എന്നതുപോലെ നേർച്ചയിൽ അനാചാരം ഒഴിവാക്കി പിന്നെ നേർച്ച ഉണ്ടാകും കൂട്ടരേ. മലപ്പുറം നേർച്ച പറഞ്ഞാൽ നേർച്ച ഉണ്ടായിരുന്നു പണ്ട്. അതെങ്ങനെ നിന്നു പോയതറിയോ? സമസ്തയിലെ മൂല്യന്മാരൊക്കെ പാട് കൂടി ഇസ്ലാമിക്ക് നേർച്ചയാക്കി. അതെന്താ? സിയാറത്തിന് കൂട്ടായിട്ടുണ്ട് വരിക, എന്നിട്ട് തക്ബീറും ചൊല്ലി തിരിച്ചാൽ വീട്ടിലും പോവുക. അടുത്തുള്ള ഒറ്റ കുട്ടി ഒന്ന് വലക്കിയിലെ നേർച്ചല്ലേ? എന്താ പിന്നെ കോലം? ആനുണ്ടോ? ചെണ്ടണ്ടോ? ഔലിയച്ചോടുണ്ടോ? അലിയ കച്ചോടുണ്ടോ? ചാട്ടുകൊട്ടുണ്ടോ? മരണക്കിണറുണ്ടോ? പിപ്പിപ്പിണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് നേർച്ച എത്ര ആര് പോണേ? അതിനാലെ മലപ്പുറം നേർച്ച നിന്നു. അപ്പൊ ഇസ്ലാമിക്ക് നേർച്ച ആക്കിയവർത്തൊക്കെ നേർച്ച അല്ലാണ്ടായി കണ്ടങ്ങള്. അപ്പൊ ആണ്ടു നേർച്ച, ചന്ദനക്കുടം, ഉറൂസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ശരിക്കും അമുസ്ലിങ്ങളുടെ അമ്പലത്തിൽ നടക്കുന്ന ഉത്സവത്തിന് തുല്യമാണ്. ആന എഴുന്നള്ളത്ത് ഇസ്ലാമിൽ ആന കൊണ്ടുള്ള ഇബാദത്തുണ്ടോ? ഇസ്ലാമിൽ ഒരാനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവിടെയാ? അലന്തര കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഏയ്, ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ചു. ആനപ്പട വന്നിരുന്നത് അബ്രഹത്ത് രാജാവ് ആനപ്പടയെ കൊണ്ടുവന്നത് കാബ തകർക്കാനായിരുന്നു. പക്ഷെ അബാബിൽ പക്ഷികള് ചുടുകല്ലുകൾ എറിഞ്ഞ് ആനപ്പടയെ പിന്തിരിപ്പിച്ചു. ഈ ഒരു ആനക്കഥയല്ലാതെ ഇസ്ലാമിൽ ആനയില്ല, അമ്പാരിയില്ല. പക്ഷേ ഇതാ ആന കൊണ്ടുള്ള ഇബാദത്ത് ഉണ്ടെന്നാണ് അലവി പറയുന്നത്. ആ ആനക്കെന്താ കുഴപ്പം? ആനക്കെന്താ കുഴപ്പം? ഏയ്, അപ്പോ പേരോട് പറയുന്നുണ്ട് ആന കുത്തും, ആന ചീറും, ആനക്ക് മതമിളകും, ചില പെണ്ണുങ്ങൾ മേടിച്ചോടും, ചില കുട്ടികളെ ചവിട്ടിയിറക്കും, പാപ്പാനെ കുത്തും. അല്ല, ഇന്നിപ്പോ അമ്പലത്തില് ആന പാപ്പാനെ കുത്തിയിട്ട് കാലിൻ്റെ അടി കിടക്കണേ പാപ്പാന്റെ ഫോട്ടോ അന്ന് പത്രത്തിലുള്ളത് അല്ലേ? ഇത് എവിടുന്ന് വന്നതാ? ഇതെല്ലാം അമുസ്ലിങ്ങളുടെ ആചാരം കടമെടുത്തതാ. അവിടുത്തെ താലപ്പൊലിയും അയ്യപ്പം വിളക്കും വേലയും ഒക്കെ നമ്മുടെ ആളുകൾ ഇങ്ങോട്ട് മാറ്റി. പാലക്കാട് ജില്ലയിലൊക്കെ രണ്ടും ഒരുമിച്ചാ നടക്കും ഒരേ സ്റ്റേജിൽ. അമ്പലത്തിലെ ഉത്സവം, അത് കഴിഞ്ഞാ പള്ളിചാറത്തിലെ നേർച്ച. കമ്മിറ്റി പട്ടാമ്പി നേർച്ചക്ക് കമ്മിറ്റി പ്രസിഡന്റ് മുസ്ലിമും സെക്രട്ടറി അമുസ്ലിമുമാണ്. നാരായണസ്വാമി സെക്രട്ടറി, പട്ടാമ്പി നേർച്ച. എന്താ മതസൗഹാർദ്ദം അല്ലേ? ഇങ്ങനെ പോയാ കുറച്ച് കാലം കഴിഞ്ഞാൽ സൗഹാർദ്ദം മാത്രമേ ഉള്ളൂ, മതം ഉണ്ടാവില്ല. ഈ മതസൗഹാർദ്ദം കൊണ്ട് ഉണ്ടാകാൻ പോണ അതാണ്. മതസൗഹാർദ്ദം ഇപ്പൊ കാസർഗോഡ് പലയിടത്തും പള്ളിയിലെ നേർച്ചക്ക് സ്വാഗതമോദാൻ അമ്പലത്തുനിന്ന് ശാന്തിക്കാരനും കമ്മിറ്റിക്കാരും ഒന്നിച്ച് പള്ളിയിൽ വെള്ളിയാഴ്ച വരിക. എന്നിട്ട് അവർക്ക് ഇളനീം കൊടുത്തും ശർക്കര കൊടുത്തും ഇവർ സ്വീകരിക്കുക. എന്നിട്ട് ഓലാണ് പ്രഖ്യാപിക്കുക നേർച്ചന്റെ ഡേറ്റ്. നേർച്ചക്ക് ബഹുമാനപ്പെട്ട അതിഥികളായിട്ട് അവരായിരിക്കുക. അതുപോലെ അമ്പലത്തിലെ ഉത്സവത്തിന് പള്ളി കമ്മിറ്റിയിലെ കാരണവന്മാരെ ആരാ വെളിച്ചപ്പാടും കൂട്ടും വന്ന് പള്ളിക്കൊന്ന് ക്ഷണിക്കുകയാണ്. എന്താ മതസൗഹാർദ്ദം? ഇങ്ങനെ പോയാ സൗഹാർദ്ദം മാത്രം ഉണ്ടാവും, മതം ഉണ്ടാവൂല. ഉപ്പ് വെള്ളത്തിലിട്ട പോലെ കുറെ കഴിഞ്ഞാൽ ഉപ്പ് കാണൂല, വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസ്ലാമിലെ മതസൗഹാർദ്ദം ഇങ്ങനെയല്ല. ഇസ്ലാമിലെ മനുഷ്യ സൗഹാർദ്ദം ഉള്ളത് എല്ലാ മതവിശ്വാസികളും അവരെ മത തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതേസമയം മറ്റു മതവിശ്വാസികൾക്ക് അവരെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പകവച്ചു കൊടുക്കുകയും ചെയ്യുക. ലാ അബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. വലാ അന്തു മാ അബുദൂന മാ അബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ ആരാധിക്കുന്നുമില്ല. കണ്ടോ, നിങ്ങൾ ചെയ്യുന്ന ആരാധന ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്ന ആരാധന നിങ്ങളും ചെയ്യുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഇതാണ് ഇസ്ലാമിന്റെ സൗഹാർദ്ദം, മതങ്ങൾ തമ്മിൽ ലയിക്കുന്ന ഏർപ്പാട്.
ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് മതസൗഹാർദ്ദമല്ല, മതങ്ങൾ ലയിക്കലാണ്, മതങ്ങളുടെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കലാണ്. ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം അതല്ല. ചില ആളുകളൊക്കെ വിചാരതാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ഉത്സവത്തിന് ചാടാനും തുള്ളാനും കുറെ മാപ്പിളാര് പോവുക, അല്ലേ ജാരത്തിലെ ഉത്സവത്തിന് ചാടാനും തുള്ളാനും കുറെ അമുസ്ലിങ്ങളും വരിക, എന്നാ മതസൗഹാർദ്ദ എന്നാണ്. അത് മതസൗഹാർദ്ദമല്ല, അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കലാണ്, മതത്തെ അടിയറവക്കലാണ്. ഓരോ മതങ്ങളും അവരവരെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുകയും മറ്റ് മതവിശ്വാസികൾക്ക് അവരെ മതാനുഷ്ഠാനങ്ങൾക്കും മതപ്രചാരണത്തിനും തടസ്സം നിൽക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മതസൗഹാർദ്ദം. ആരാധനയുടെ കാര്യത്തിൽ പരസ്പരം ലയിക്കലോ പരസ്പരം ഹേമിക്കലോ ഇസ്ലാം ഉദ്ദേശിക്കുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എന്റെ മതം, ഇതാണ് ഇസ്ലാമിന്റെ തത്വം. ഞാൻ ആദ്യം മോദി വെച്ച ആയത്തിന് അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഖുലിദു അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികുന കശ്ബല്ലുരി അങ്കും വലാ തഹവീല. അള്ളാഹു അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകളോട് ഖുർആൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന് പുറമെ സഹായികളെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നവരെ നിങ്ങളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കുക. ഫലാ യംലികുന കശ്ബല്ലുരി അങ്കും വലാ തഹവീല, നിങ്ങളിൽ നിന്നും ദുരിതത്തെ നീക്കി തരുവാൻ അവർക്ക് കഴിയില്ല. വലാ തഹവീല, തൽക്കാലം അത് മറ്റൊരാളിലേക്ക് മാറ്റിത്തരാൻ പോലും അവർക്ക് കഴിയില്ല. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ആരാകട്ടെ, നബിയാകട്ടെ, വലിയാകട്ടെ, മഹാനാകട്ടെ, ആരാകട്ടെ, മലക്കാകട്ടെ, ജിന്നാകട്ടെ, ആരാകട്ടെ, ആർക്കും തന്നെ നിങ്ങളെ ദുരിതം നീക്കി തരാനോ തൽക്കാലം ഒരാളിലേക്ക് മാറ്റിത്തരാനോ ഉള്ള കഴിവ് അവർക്കില്ല. അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാന്മാരിൽ അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ പോലും അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തിന്റെ മാർഗം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും അവന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്ന മഹാന്മാരാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹദൂറ, നിന്റെ റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടത് തന്നെയാണ്. സുഹൃത്തുക്കളെ, മക്കാ മുശ്രിക്കൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് മഹാന്മാരെ ആയിരുന്നുവെന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മുസ്യാക്കന്മാര് പറയും അത് ഹജറല്ല മൗലവി, ഷജറല്ലേ, ഹജർ എന്ന് പറഞ്ഞാൽ കല്ല്, ഷജർ എന്ന് പറഞ്ഞാൽ മരം, എന്നാ കല്ലുകൊണ്ടും മരം കൊണ്ടുള്ള ബിംബമല്ലേ, ബിംബമായിക്കൊള്ളട്ടെ, ബിംബമാണെങ്കിലും ലക്ഷ്യം ആ കല്ലോ മരമോ അല്ല. ആ കല്ലുകൊണ്ടും മരമൊണ്ടും ഉണ്ടാക്കിയ ആ ബിംബം ഒരു മഹാന്റെ പ്രതീകമാണ്. ആ മഹാനെയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന തനിച്ച ശിർക്ക്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് കലിമയുടെ നേർവിപരീതം, പൊറുക്കപ്പെടാത്ത മഹാപാപം, അതാണ് ഖബർ സിയാറത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖബർ സിയാറത്തിന്റെ പേരിലുള്ള ആ എണ്ണിയാൽ ഒടുങ്ങാത്ത വരുമാനം, അതാണ് വാസ്തവത്തിൽ ഇന്ന് ഇതിനെതിരെയുള്ള തെളിവുകളെ മൂടിവെക്കാനോ കണ്ടിൽ നിന്ന് നടിക്കാനോ മുസ്ലിയാക്കന്മാരെയും അവരെ കുഞ്ഞാടുകളായ ജാറ കമ്മിറ്റിക്കാരെയും പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഇവിടെ വരാനും രണ്ടു വാക്ക് സംസാരിക്കാനും തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ കൂട്ടാതെയും കുറക്കാതെയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ആ ദൗത്യത്തിന്റെ ഭാഗമാണ് ഇത്തരം പരിപാടികളൊക്കെ. ഓരോ മുജാഹിദ് പ്രവർത്തകനും തന്റെ സുഹൃവലയത്തിലും തന്റെ കുടുംബത്തിലും തന്റെ നാട്ടിലും തന്റെ പരിസരത്തും ഈ തൗഹീദിന്റെ മഹത്തായ സന്ദേശം എത്തിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാര്യത്തിൽ പരസ്പര സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അതിനാണ് നമ്മുടെ മഹത്തായ സംഘടന പരിപാടികൾക്ക് രൂപം നൽകുന്നതെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു വരുന്ന തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപെടുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിന്നും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്. اللهم انصر من نصر الدين واخذل من خذل الاسلام والمسلمين. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. وصلى الله على رسولنا المصطفى محمد وعلى اله وصحبه اجمعين. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.